ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പവർ ആംപ്ലിഫയറിനെ ഡിഫറൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ക്ലാസ് എ ടൈപ്പ്, ക്ലാസ് ബി ടൈപ്പ്, ക്ലാസ് സി ടൈപ്പ്. എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? അതിൻ്റെ പവർ, അതിൻ്റെ കണ്ടക്ഷൻ ആംഗിളിനെ ബേസ് ചെയ്തിട്ട്, എത്രമാത്രം സമയത്തേക്ക് കണ്ടക്ട് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒരു ക്ലാസ് എ പവർ ആംപ്ലിഫയറും ക്ലാസ് ബി പവർ ആംപ്ലിഫയറും ക്ലാസ് ബി പവർ ആംപ്ലിഫയറൊക്കെ ഞാൻ മെൻഷൻ ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ബോക്സ് രൂപത്തിലാണ് ഞാൻ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്നൊക്കെ മെൻഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ക്ലാസ് എ പവർ ആംപ്ലിഫയർ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും, അതിനുള്ളിലെ കമ്പോണൻസുകളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു സിംഗിൾ സ്റ്റേജ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സിംഗിൾ സ്റ്റേജ് എന്ന് പറയാൻ കാരണം? നമുക്കറിയാലോ മൾട്ടി സ്റ്റേജ് ഉണ്ടെന്ന് അറിയാലോ. ഇതെന്തുകൊണ്ടാണ് സിംഗിൾ സ്റ്റേജ് എന്ന് പറയാൻ കാരണം? ഒരൊറ്റ ക്ലാസ് എ പവർ ആംപ്ലിഫയർ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് സിംഗിൾ സ്റ്റേജ് പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയറിൽ മൾട്ടി സ്റ്റേജ് ഉപയോഗിച്ചില്ലായിരുന്നോ? അതേപോലെ തന്നെ ഇവിടെയും പവർ ആംപ്ലിഫയറിന് നമുക്ക് മൾട്ടി സ്റ്റേജസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പവർ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സിംഗിൾ സ്റ്റേജ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രം, ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയർ നമ്മൾ പഠിച്ചില്ലേ ഇതിന് മുന്നേ, അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും. ഓക്കെ, ആർ വൺ എന്ന് പറയുന്നതും ആർ ടു എന്ന് പറയുന്നതും ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യുന്നതിനുള്ള വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് റെസിസ്റ്റൻസ് ആണ്. ആർ ഇ എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റൻസ് ആണ്. സി ടു അല്ലെങ്കിൽ നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയറിൽ സി ഇതായിരുന്നു റെഫറൻസ് വെച്ചിരുന്നത്, അതിനെ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞിരുന്നു. വി സി സി എന്ന് പറയുന്നത് നമ്മൾ ബയാസ് ചെയ്യാൻ കൊടുക്കുന്ന, ടോപ്പിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. സി വൺ എന്ന് പറയുന്നത് ഇൻപുട്ട് ബ്ലോക്കിംഗ് കപ്പാസിറ്റർ ആണ്. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവിടെയാണല്ലോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ ഇൻപുട്ട് സിഗ്നലിലെ എന്തെങ്കിലും ഒരു ഡി സി കമ്പോണൻ്റ് ഉണ്ട് എങ്കിൽ, എ സി കമ്പോണൻറ്റിന് പുറമെ ഡി സി കമ്പോണൻ്റ് ഉണ്ട് എങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളെ ഇൻപുട്ട് ബ്ലോക്കിംഗ് കപ്പാസിറ്റർ. നമ്മളിവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, കളക്ടറിൻ്റെ ഭാഗത്ത് ഇതാണല്ലോ, ഇവിടെ ആയിരിക്കുമല്ലോ കളക്ടർ, എമിറ്റർ, ബേസ്, കളക്ടർ. കളക്ടറിൻ്റെ ഭാഗത്ത് നമ്മൾ കളക്ടർ റെസിസ്റ്റൻസിന് പകരം ഇവിടെ എന്താണ് നമ്മൾ കൊടുത്തത്, എന്താണ് ട്രാൻസ്ഫോമറാണ് കൊടുത്തത്. ഈ ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് നമ്മൾ ലോഡാണ്, ഇത് ലോഡായിട്ട് നമ്മളിവിടെ കൊടുത്തത് ലൗഡ് സ്പീക്കറാണ്, ലൗഡ് സ്പീക്കറിലേക്ക് പവർ കൊടുക്കുന്നത്. ഓക്കെ, ലൗഡ് സ്പീക്കറിലേക്ക് നമ്മൾ പവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് വർക്കിംഗ്. നമ്മൾ ഇതിനെ പോലെ തന്നെയാണ്, വോൾട്ടേജ് ആംപ്ലിഫയറിനെ പോലെ തന്നെയാണ് ഒരു ക്ലാസ് എ പവർ ആംപ്ലിഫയർ എങ്ങനെ വർക്ക് ചെയ്യും. ഇതിൽ എന്തെങ്കിലും സർക്യൂട്ട് ഡയഗ്രത്തിൽ ഈ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വോൾട്ടേജ് ആംപ്ലിഫയർ വെച്ചിട്ട് വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ്, ഏകദേശം കളക്ടർ റെസിസ്റ്റൻസിന് പകരം ഇവിടെ ഒരു ട്രാൻസ്ഫോമർ കപ്ലിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തു എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ ഇതിൽ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒരു ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ, ഞാനിവിടെ ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ ഇൻപുട്ടിൽ എന്തെങ്കിലും ഡി സി കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി കളയത് നേരെ നമ്മൾ ട്രാൻസിസ്റ്ററിലേക്ക് പോകും. പവർ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് പവർ ട്രാൻസിസ്റ്ററുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ടിൽ, ഏകദേശം ഔട്ട്പുട്ടിൽ ഒരു ആംപ്ലിഫൈഡ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ കിട്ടും. ഓക്കെ, ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നൽ കിട്ടും. ഇവിടെ നല്ല വെച്ച് നോക്കി, ഇത് എൻ പി എൻ ട്രാൻസിസ്റ്റർ അല്ലേ, അതിൻ്റെ ആരോ മാർക്ക് ഇങ്ങനെയല്ലേ. അപ്പോൾ നല്ല വെച്ച് നോക്കി, കളക്ടർ കറൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെ കളക്ടർ കറൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു സിഗ്നൽ കൊടുത്താൽ, ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കളക്ടറിൽ കിട്ടും. ഓക്കെ, കളക്ടറിൽ കിട്ടും. ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിഫൈഡ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടും. ഇവിടെ കൊടുക്കുന്ന കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിഫൈഡ് കറണ്ട് സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് കളക്ടർ കറണ്ടാണ്. ഇവിടെ ആലോചിച്ച് നോക്കി, ഈ കളക്ടർ കറണ്ട് അല്ലേ, ഈ കളക്ടർ കറണ്ടിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കുമല്ലേ.
സിഗ്നൽ ഔട്ട്പുട്ടിലേക്ക് കിട്ടി. ഈ കളക്ടർ കറന്റ് ഈ ട്രാൻസിസ്റ്ററിന്റെ പ്രൈമറിയിലൂടെ പോകുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ലേ, ഓക്കെ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രൈമറിനെ അക്രോസ് ആയിട്ട് ആംപ്ലിഫൈഡ് വോൾട്ടേജ് നമുക്ക് കിട്ടി. കാരണം എന്താ, നമുക്ക് ഈ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് സിഗ്നലാണ് നമുക്ക്, ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കറന്റ് ആണ് നമുക്ക് കിട്ടിയത്, ഐ സി ആയിട്ട് കിട്ടിയത്. ഈ ആംപ്ലിഫൈഡ് കറന്റ് അല്ലേ നമ്മൾ ഇതിലൂടെ പോകുന്നത്, ഓക്കെ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ വോൾട്ടേജ് ഉണ്ടായാൽ അത് സെക്കൻഡറിയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും, അപ്പോൾ സെക്കൻഡറിയിൽ നമുക്ക് വോൾട്ടേജ് കിട്ടും. ഈ സെക്കൻഡറിക്ക് അക്രോസ് ആയിട്ടല്ലേ നമ്മൾ ലോഡ് കണക്ട് ചെയ്തത്, ഓക്കെ അപ്പോൾ നമ്മൾ ലോഡിലേക്ക് പവർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കപ്ലിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്. എന്തിനാന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉപയോഗിച്ചാൽ രണ്ട് ലോഡുകളും നമ്മൾ പവർ ആംപ്ലിഫയർ തമ്മിൽ ഇംപിഡൻസ് മാച്ചിങ് ഈസി ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ സാധാരണ വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ട് ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ ഇനി നമ്മൾ സിംഗിൾ സ്റ്റേജ് പവർ ആംപ്ലിഫയർ യൂസിങ് ക്ലാസ് ബി ആണെങ്കിൽ, ഓക്കെ ക്ലാസ് ബി ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ക്ലാസ് സി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇൻപുട്ട് കൊടുത്തപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടിയിരുന്ന കളക്ടർ കറണ്ടും ഇങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ പക്ഷേ ഞാൻ ക്ലാസ് ബിയിലേക്കാണ്, ക്ലാസ് ബി സിംഗിൾ സ്റ്റേജ് പവർ ആംപ്ലിഫയറിലേക്കാണ് ഞങ്ങൾ ഇൻപുട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് ഏക്കർ ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൽ എന്താ പറഞ്ഞത്, നമ്മുടെ ട്രാൻസിസ്റ്റർ 180 ഡിഗ്രി വരെ മാത്രമേ കണ്ടക്ട് ചെയ്യാവൂ. അങ്ങനെ കണ്ടക്ട് 180 ഡിഗ്രി വരെ കണ്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ബയാസിങ് ആയിരിക്കും അതിൽ അതിൻ്റെ സർക്യൂട്ട് ഏകരത്തിൽ ഉണ്ടാകുക. ഓക്കെ അപ്പോൾ നമ്മൾ 180 ഡിഗ്രി വരെയുള്ള ക്ലാസ് ബി പവർ ആംപ്ലിഫയറിലേക്കാണ് നമ്മൾ ഈ ഇൻപുട്ട് കൊടുത്തതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന കളക്ടർ കറണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് ഏകദേശം ഒരു 180 ഡിഗ്രി വരെയൊക്കെ കണ്ടക്ട് ചെയ്യുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റേജ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ സിംഗിൾ സ്റ്റേജ് ക്ലാസ് എ പവർ ആംപ്ലിഫയറിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രമാണ് നമ്മളിതിൽ വരച്ചത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് സിംഗിൾ എൻഡഡ് പവർ ആംപ്ലിഫയർ ക്ലാസ് എ ടൈപ്പ്. ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. അതിൻ്റെ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് പവർ ആംപ്ലിഫയർ ആണ് പുഷ് പുൾ പവർ ആംപ്ലിഫയേഴ്സ്. നമുക്കറിയാൻ പറ്റും സാധാരണ നമ്മൾ ആംപ്ലിഫയർ, നമ്മൾ പവർ ആംപ്ലിഫയറിന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസ് എ ടൈപ്പ്, ക്ലാസ് ബി ടൈപ്പ്, ക്ലാസ് സി ടൈപ്പ്, ക്ലാസ് എ ബി ടൈപ്പ് എന്നിങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ അതിലൊക്കെ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടിരുന്നു. എന്തായിരുന്നു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ഇതിലൊക്കെ ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരുന്നു വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ക്ലാസ് എ ടൈപ്പിന് എന്തായിരുന്നു, എഫിഷ്യൻസി 50% ഉള്ളൂ, പക്ഷെ ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ ഇല്ല. ഓക്കെ അപ്പോൾ ഡിസ്റ്റോർഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി കുറവാണ്, അപ്പോൾ ഒരു നല്ല പ്രോപ്പർട്ടി അല്ല. ക്ലാസ് ബി ടൈപ്പിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറ്റുക, എഫിഷ്യൻസി ഒന്നും കൂടി കൂടി, അപ്പോൾ അവർ നമുക്ക് നല്ലതല്ലേ. ഓക്കെ പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വേവ് എന്താ, ഒന്നുകൂടിയും ഡിസ്റ്റോർട്ടഡാ. ക്ലാസ് സി ടൈപ്പിലേക്ക് വന്നപ്പോൾ എന്താ പറ്റി, എഫിഷ്യൻസി ഒന്നും കൂടി കൂടി, അപ്പോൾ വെരി ഗുഡ്, നമുക്ക് നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ടിലെ വേവ് ഫോം എന്നാണ്, ഹൈലി ഡിസ്റ്റോർട്ടഡാ. ഹൈലി ഡിസ്റ്റോർട്ടഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കുന്ന സിഗ്നൽ പോലെ തന്നെയുള്ള ഔട്ട്പുട്ട് സിഗ്നലല്ല കിട്ടുക. നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ സിഗ്നലാണ് നമ്മൾ കൊടുക്കുക. നമുക്ക് ഔട്ട്പുട്ടിൽ ക്ലാസ് സിയുടെ ഒക്കെ ഔട്ട്പുട്ടിൽ ഇങ്ങനെയുള്ള സിഗ്നലൊക്കെ വേണ്ടത്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള സിഗ്നലൊന്നും അല്ല വേണ്ടത്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ സിഗ്നൽ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ടത്. ഓക്കെ പക്ഷേ ഇങ്ങനത്തെ സിഗ്നൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ നമ്മൾ പൂർണ്ണമായിട്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്ന, ഇങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ട് കിട്ടുന്ന പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ക്ലാസ് സി ആണ്. പക്ഷേ ആ ക്ലാസ് സിയൊക്കെ എന്താ, എഫിഷ്യൻസി വളരെ കുറവുമാണ്. ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്, ഡിസ്റ്റോർഷനും ഉണ്ട്, നമുക്ക് എഫിഷ്യൻസി ഉണ്ട്. ഈ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നതും ഡിസ്റ്റോർഷൻ കുറവുള്ള ആംപ്ലിഫയർ ഏതെങ്കിലും ഇതിലുണ്ടോ, ഇല്ലല്ലോ. ഒരു പവർ ആംപ്ലിഫയറും ഇല്ലല്ലോ, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സിയിൽ അങ്ങനെ ഇല്ലല്ലോ. ഒന്നില്ലെങ്കിൽ ഒന്ന് കൂടുതലായിരിക്കും, ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് കുറവായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിലും മൂന്നിലും വരുന്നത്. ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു കൺസ്ട്രെയിൻസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു പുഷ് പുൾ ആംപ്ലിഫയർ എന്ന ആംപ്ലിഫയറിൻ്റെ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു പുഷ് പുൾ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു മാക്സിമം എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനും പറ്റും. പവർ ആംപ്ലിഫയറിൻ്റെ കേസിൽ മാക്സിമം എഫിഷ്യൻസി വിത്ത് ലോ ഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് പവർ ആംപ്ലിഫയറിൻ്റെ കേസിൽ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുഷ് പുൾ പവർ ആംപ്ലിഫയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കുക, എന്തിനാണ് നമ്മൾ പുഷ് പുൾ പവർ ആംപ്ലിഫയർ വെച്ചത് കൊണ്ടുവന്നത്? സാധാരണ പവർ ആംപ്ലിഫയർ ആയ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി പവർ ആംപ്ലിഫയറിൻ്റെ
കേസിൽ ഒന്നില്ലെങ്കിൽ എഫിഷ്യൻസി കുറവായിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലതാണോ, നമുക്ക് നല്ലതാണോ? ഇല്ലല്ലോ, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് നമുക്ക് കിട്ടൂല, അല്ലെങ്കിൽ എഫിഷ്യൻസി കുറഞ്ഞ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നല്ലതാണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എഫിഷ്യൻസിയും കൂട്ടണം, ഔട്ട്പുട്ട് വേവിൻ്റെ ഡിസ്റ്റോർഷൻ കുറക്കും ചെയ്യണം. അതാണ് നമ്മൾ മെയിൻ എയിം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആംപ്ലിഫയറിൻ്റെ പേരാണ് പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയും. അപ്പോൾ നമ്മൾ പുഷ് പുൾ ആംപ്ലിഫയറിൽ നമ്മൾ പോവുകയാണെങ്കിൽ, പുഷ് പുൾ ആംപ്ലിഫയറിന് ഒരു ബേസിക് ആയിട്ട് നമ്മൾ പുഷ് പുൾ ആംപ്ലിഫയറിൽ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ക്ലാസ് എ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലാസ് ബി മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പുഷ് പുൾ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് ക്ലാസ് എ ടൈപ്പ് ക്ലാസ് ബി ടൈപ്പിലേക്കൊക്കെ ബയാസ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് എയിലോ ക്ലാസ് ബിയിലോ നമുക്ക് പുഷ് പുൾ ആംപ്ലിഫയർ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ വെറും ക്ലാസ് എ പവർ ആംപ്ലിഫയറിനെ പോലെയല്ല, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിലൊക്കെ മാറ്റുണ്ട്, അതുകൊണ്ടാണ് പുഷ് പുൾ എന്ന് പറയുന്നത്. ഈ പുഷ് പുൾ പവർ ആംപ്ലിഫയറിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാകും. ഓക്കെ, പുഷ് പുൾ പവർ ആംപ്ലിഫയറിൽ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടാകും. ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് രണ്ട് എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള രണ്ട് എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ നമ്മൾ ഒന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ രണ്ട് ട്രാൻസിസ്റ്ററിലേക്കും ഒരേ ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുക, ഒരേ സമയം ഒരേ ഇൻപുട്ട് കൊടുക്കും. ഓക്കെ, പക്ഷേ ഒരു സമയത്ത് ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. ഒരു ട്രാൻസിസ്റ്റർ ഓണായ സമയത്ത് മറ്റേ ട്രാൻസിസ്റ്റർ ഓഫാവും, മറ്റേ ട്രാൻസിസ്റ്റർ ഓണാകുന്ന സമയത്ത് ആദ്യത്തെ ട്രാൻസിസ്റ്റർ ഓഫാവും. ഓക്കെ, അപ്പോൾ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്, രണ്ട് ട്രാൻസിസ്റ്ററിൽ ഒന്ന് മാത്രമേ ഒരു സമയം കണ്ടക്ട് ചെയ്യൂ, ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ മറ്റേ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. ആ ഒരു ഫിനോമിന വെച്ചിട്ടാണ് ഇതിൻ്റെ പേര് പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് വരാൻ കാരണം. അതായത് അതാണ് ഇതിൽ മൂന്നാമത്തെ ടേമിലേത്, വെൻ ദ കണ്ടക്ഷൻ ഇൻ വൺ ട്രാൻസിസ്റ്റർ ഈസ് പുഷ്ഡ് അപ്പ്, പുഷ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഓണായി, ആ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടക്ഷൻ സ്റ്റാർട്ടായാൽ, അതായത് പുഷ്ഡ് അപ്പ്, രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഓഫ് ആവും, അതായത് പുൾഡ് ഡൗൺ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ പുഷ്ഡ് അപ്പ് ആകുമ്പോൾ, ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ എന്തായും? പുൾഡ് ഡൗൺ ആവും, അതായത് ഓഫ് ആവും, കണ്ടക്ഷൻ ചെയ്യൂല. അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ പുഷ്ഡ് അപ്പ് ആകുമ്പോൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ പുഷ്ഡ് ഡൗൺ ആവും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ട്രാൻസിസ്റ്റർ നമ്മൾ എന്ത് പറയുന്നത്? പുഷ് പുൾ ആംപ്ലിഫയർസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പവർ ആംപ്ലിഫയർസിനെ നമ്മൾ പുഷ് പുൾ ആംപ്ലിഫയർസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുഷ് പുൾ പവർ ആംപ്ലിഫയർസ് നമ്മൾ പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പുഷ് പുൾ പവർ ആംപ്ലിഫയറിനെ നമുക്കറിയാലോ, നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? എഫിഷ്യൻസി ഹയർ ആക്കുക, എഫിഷ്യൻസി ഹയർ ആക്കുക. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി ഹയർ ആയിരിക്കും, പിന്നെ ഔട്ട്പുട്ട് ഹാസ് ലെസ് ഡിസ്റ്റോർഷൻ. ഓക്കെ, എഫിഷ്യൻസി ഹയർ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് പവർ കൂടുതലായിട്ട് കിട്ടൂലേ, ഔട്ട്പുട്ടിലെ പവർ കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ കുറവായതുകൊണ്ട് നമ്മൾ ഹാർമോണിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസ് നമ്മളെ ഔട്ട്പുട്ടിലുണ്ടെങ്കിൽ അതിനെയാണ് ഹാർമോണിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്റ്റോർഷൻ കുറവെന്ന് പറഞ്ഞാൽ തന്നെ ഹാർമോണിക്സ് കുറവെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഹാർമോണിക്സ് ഇല്ലാണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഹാർമോണിക്സ് ആർ ആബ്സെൻ്റ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് എ പുഷ് പുൾ പവർ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്ലാസ് ബി മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പുഷ് പുൾ പവർ ആംപ്ലിഫയറിനെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ജനറൽ ആയിട്ട് ഒരു പുഷ് പുൾ പവർ ആംപ്ലിഫയർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നേരത്തെ ഡിസ്കസ് ചെയ്തത്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു പുഷ് പുൾ പവർ ആംപ്ലിഫയർ ക്ലാസ് ബി മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ക്ലാസ് എ മോഡിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ് ബി മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പുഷ് പുൾ പവർ ആംപ്ലിഫയറിനെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗങ്ങളിലേക്കും നമുക്ക് നോക്കുക. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഈ ട്രാൻസ്ഫോമറിനെ ഇൻപുട്ട് ട്രാൻസ്ഫോമർ എന്ന് പറയും, ഇൻപുട്ട് ഡ്രൈവർ ട്രാൻസ്ഫോമർ എന്ന് പറയും. ഇതിൻ്റെ സെക്കൻഡറി സെൻറ്റർ ടാപ്പഡ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും സെൻറ്റർ ടാപ്പഡ് ആണ്, കണ്ടല്ലേ? സെൻറ്ററിൽ നമ്മൾ ടാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലേക്കാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ലോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ലൗഡ് സ്പീക്കറാണ്. ഇതിൽ രണ്ട് പവർ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്കറിയാലോ പവർ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ പവർ ട്രാൻസിസ്റ്റേഴ്സാണ്, രണ്ട് പവർ ട്രാൻസിസ്റ്ററാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സാണ്, രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സാണ്. ഇതിന് രണ്ടിന് നമ്മൾ വോൾട്ടേജ് കൊടുത്ത ഒരൊറ്റ വി സി സി സപ്ലൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജ് കൊടുത്തത്. ഓക്കെ,
അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, വർക്കിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു സൈൻ വേവ് നമ്മൾ ഇൻപുട്ട് കൊടുത്ത്, ഓക്കെ. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഓരോ കണ്ടീഷനിലുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. ഓരോ കണ്ടീഷനിൽ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കുകയാണ്. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ് സിഗ്നലിൽ പോകുന്നത് എന്നുള്ളത് നോക്കുക. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് അല്ലേ. അപ്പോൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇതിൽ കൂടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഓക്കെ. 0 to 180 പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്തുള്ള കേസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, ഓക്കെ. അപ്പോൾ ഇത് പ്ലസ് ആയിരിക്കും, ഇത് മൈനസ് ആയിരിക്കും, ഇത് പ്ലസ് ആയിരിക്കും, ഇത് മൈനസ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് പോകുന്ന സിഗ്നൽ എന്തായിരിക്കും? ഇത് പ്ലസ് അല്ലേ, ഇത് പ്ലസ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെയുള്ളൊരു സിഗ്നൽ ആയിരിക്കും. ഇവിടെ ഒന്ന് ആലോചിച്ച്, ഈ ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തത് എന്താ? മൈനസ് അല്ലേ കൊടുത്തത്. അപ്പോൾ പ്ലസ് ആയപ്പോൾ എങ്ങനെയായിരുന്നു? മൈനസ് ആയപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഇതാക്കാം? ഇങ്ങനെയുള്ള സിഗ്നലായിരിക്കും ഇതിലേക്ക് കൊടുക്കുക, പോവാ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഈ ട്രാൻസിസ്റ്ററിലേക്ക് വരുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും, ഈ ട്രാൻസിസ്റ്ററിലേക്ക് വരുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും. അപ്പോൾ നമ്മളെ ഇൻപുട്ട് ഡ്രൈവർ ട്രാൻസ്ഫോമറിൽ സെൻറ്റർ ടാപ്പിംഗ് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഈക്വലായിട്ടുള്ള ഓപ്പോസിറ്റ് സിഗ്നൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈക്വൽ സിഗ്നൽസ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഡ്രൈവർ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചത്, ഓക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എൻ പി എൻ ട്രാൻസിസ്റ്റർ അല്ലേ? എൻ പി എൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ പി എൻ ട്രാൻസിസ്റ്ററിലേക്ക് ഒരു പോസിറ്റീവ് സിഗ്നൽ വരുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്താവും? ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഒന്ന് ആലോചിച്ച് നോക്കി, എൻ പി എൻ ട്രാൻസിസ്റ്ററിലേക്ക് പി ടൈപ്പ് ബേസിലേക്ക് നെഗറ്റീവ് സിഗ്നലാണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ മാത്രമേ ഓൺ ആവുള്ളൂ, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. അപ്പോൾ നമുക്ക് ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ ഈ ട്രാൻസിസ്റ്ററിലേക്ക് ഒരു ഇൻപുട്ട് വരുമ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് സിഗ്നൽ കിട്ടൂലേ, ഓക്കെ. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിലേക്ക് വരുന്ന ഈ ഇൻപുട്ട് സിഗ്നലിനെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്ന ഈ ഇൻപുട്ട് സിഗ്നലിനെ ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടൂലേ, ഓക്കെ. അപ്പോൾ നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു കളക്ടർ കറണ്ട് കിട്ടും, ഓക്കെ. ആംപ്ലിഫൈഡ് സിഗ്നലായ ഒരു കളക്ടർ കറണ്ട് കിട്ടും. എമിറ്റർ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. അപ്പോൾ കളക്ടർ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? കളക്ടർ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ആ കളക്ടർ കറണ്ടിനെ ഞാൻ I1 എടുത്തു. I1 ഫ്ലോ ചെയ്യുന്ന പാത്താണ് ഇങ്ങനെ കാണിച്ചത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫ്ലോ ചെയ്യുന്ന പാത്ത് ഇങ്ങനെ കയറി, വൈൻഡിങ്ങിലൂടെ കയറി ഇങ്ങനെ ഫ്ലോ ചെയ്യും, ഓക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കളക്ടർ കറണ്ടിൻ്റെ ഫ്ലോ ചെയ്യുന്ന പാത്ത് ഇങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച്, ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയുടെ അപ്പർ ഹാഫ് സൈക്കിളിലൂടെയാണ് ഈ കളക്ടർ കറണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വോൾട്ടേജ് കിട്ടൂലേ, ട്രാൻസ്ഫോമറിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് കിട്ടൂലേ, ഓക്കെ. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു ഔട്ട്പുട്ടിൽ നമുക്കൊരു വോൾട്ടേജ് സിഗ്നൽ കിട്ടും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് നമുക്കൊരു ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ, ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഓക്കെ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേ സാധനം തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഇതൊന്നും നോക്ക നിങ്ങൾ നോക്കണ്ട ഇതൊന്നും നിങ്ങൾ നോക്കണ്ട നോക്കണ്ട നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുക നോക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഇതല്ലേ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഇവിടെ എന്താ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഓക്കെ. നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 0 to 180 പോസിറ്റീവ് ഹാഫ് സൈക്കിളായിരുന്നു. 180 to 360 degree നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോൾ ആലോചിച്ചാൽ ഈ നെഗറ്റീവ് അല്ലേ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇതിലേക്ക് പോകുന്ന സിഗ്നലിൻ്റെ നേച്ചർ എന്തായിരിക്കും? ഇതിലേക്ക് പോകുന്ന സിഗ്നലിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നെഗറ്റീവ് സിഗ്നലായിരിക്കും. ഇവിടേക്ക് ഒന്ന് സംഭവിക്കുന്നത് പോസിറ്റീവ് അല്ല പോകുന്നത്. പോസിറ്റീവ് ആകുമ്പോൾ ഇവിടേക്ക് പോകുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കും? ഇതിലേക്ക് പോകുന്ന സിഗ്നൽ നേരെ തലതിരിച്ചിട്ടുള്ള സിഗ്നലായിരിക്കും, പോസിറ്റീവ് സിഗ്നൽ, ഓക്കെ. അപ്പോൾ എന്നാലും വെച്ചോക്കി, ഏത് ട്രാൻസിസ്റ്റർ ഓൺ ആകുക? ഈ ട്രാൻസിസ്റ്ററിലേക്ക് ഇതെന്താ എൻ പി എൻ ടൈപ്പ്, എൻ പി ടൈപ്പിലേക്ക് നെഗറ്റീവ് വന്നത് ഓൺ ആകുമോ? ഇല്ല, ഇത് ഓഫ് ആവും. അതെന്നാലോചിച്ച് നോക്കി, പോസിറ്റീവ് സിഗ്നൽ അല്ലേ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്നത്. അപ്പോൾ എന്നാലോചിച്ച് നോക്കി,
എന്താ സംഭവിക്കുക, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുമ്പോൾ ഇതിലേക്ക് കൊടുത്ത ഇൻപുട്ടിനെ ആംപ്ലിഫൈ ചെയ്തിട്ട്, പവർ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ടിൽ ഒരു സിഗ്നൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടുമ്പോൾ നമുക്കൊന്ന് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടുമ്പോൾ നമുക്ക് ഈ ട്രാൻസിസ്റ്റർ ആയിരിക്കും ഓൺ ആവുക. ഇത് ഓൺ ആവുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കളക്ടർ കറന്റ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നേരത്തെ പറഞ്ഞിരുന്നു, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മളെ കളക്ടറിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് കളക്ടറിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ഔട്ട്പുട്ടിൽ ഇത് കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടിയ വോൾട്ട് വേവ് ഫോമിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ കിട്ടുന്ന നമുക്ക് വോൾട്ടേജോ കറണ്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, ഇവിടേക്ക് പോകുന്ന സിഗ്നലിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും. ഇവിടേക്ക് പോകുന്ന സിഗ്നലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുമ്പോൾ ഈ ട്രാൻസിസ്റ്ററിലൂടെ കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഇവിടുന്ന് പോകാൻ എന്താ, ഇവിടെ ഓഫാണ്. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ നടക്കില്ല. അപ്പം എന്താ, ഈ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോറി, ആ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും. കളക്ടർ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ, ഇങ്ങനെ മാർക്ക് ചെയ്ത്, ഇങ്ങനെ മാർക്ക് ചെയ്ത്, ഇങ്ങനെ മാർക്ക് ചെയ്ത്, ഇങ്ങനെ മാർക്ക് ചെയ്ത്, ഇങ്ങനെ മാർക്ക് ചെയ്ത്. ഓക്കെ, ഒന്ന് ആലോചിച്ചോക്ക്. നേരത്തെ ഇവിടെ ഇതിലൊന്ന് ആലോചിക്കുക, ഇവിടെ പ്രൈമറി ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയുടെ കളക്ടർ കറൻറ്റ് ഡയറക്ഷൻ ഇങ്ങനെയായിരുന്നു. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിലെ കളക്ടർ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നില്ലേ? ഇപ്പം ആലോചിച്ച് ഇങ്ങനെയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് എന്താ ഔട്ട്പുട്ടിൽ എന്ത് സിഗ്നലാണ് കിട്ടിയിരുന്നത്? കളക്ടർ കറണ്ട് ഇങ്ങനെ ആയപ്പോൾ, ഡയറക്ഷൻ ഇങ്ങനെ ആയപ്പോൾ നമുക്ക് ഇങ്ങനെയിരുന്നുള്ള സിഗ്നലായിരുന്നു കിട്ടിയിരുന്നത്. ഒന്ന് ആലോചിക്കുക, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ട്രാൻസിസ്റ്ററിൽ ഓൺ ആയത്, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയപ്പോൾ നമുക്ക് കളക്ടർ കറണ്ട് ഡയറക്ഷൻ എന്തായിരുന്നു? ഇങ്ങനെ. അപ്പോൾ ആലോചിക്കുക, ഇങ്ങനെ ഉള്ള സിഗ്നൽ കിട്ടിയപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ടിൽ എന്ത് സംഭവിക്കുന്നത്? കളക്ടർ കറന്റ് ഡയറക്ഷൻ എന്താണ്? ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിലൂടെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഇങ്ങനെയുള്ള സിഗ്നൽ കിട്ടും. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇവിടെ ക്ലാസ് ബി ആംപ്ലിഫയർ ആണ്, ക്ലാസ് ബി ടൈപ്പിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പുഷ് പുൾ ആർ ആംപ്ലിഫയേഴ്സ് ആണ്, ക്ലാസ് ബിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തെങ്കിലും നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്? 360 ഡിഗ്രി ഉള്ള നമുക്കൊരു ഔട്ട്പുട്ട് സിഗ്നലാണ് നമുക്ക് കിട്ടിയത്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടി. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ടിൽ നമുക്ക് ഔട്ട്പുട്ടിൽ ഇങ്ങനെ കിട്ടി. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മൾ കൊടുത്തത് ഇൻപുട്ട് ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഡിസ്റ്റോർഷൻ ഇല്ലാത്തൊരു സിഗ്നൽ തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ക്ലാസ് ബി പവർ ആംപ്ലിഫയർ, വെറും ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? എന്തായിരുന്നു പ്രശ്നം? അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്റ്റോർട്ടഡ് ആണ്. ഇവിടെ ഔട്ട്പുട്ട് ഡിസ്റ്റോർട്ടഡ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ എയിം അച്ചീവ് ചെയ്തില്ലേ? ഓക്കെ, എയിം നമ്മൾ അച്ചീവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫിഷ്യൻസി, ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് ലാർജ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ് പവർ ഔട്ട്പുട്ട് ലാർജാന്ന് പറയാൻ കാരണം? പവർ ഔട്ട്പുട്ട് ലാർജാന്ന് പറയാൻ കാരണം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സിംഗിൾ സ്റ്റേജ് ക്ലാസ് ബി പവർ ആംപ്ലിഫയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് ഇത്ര കിട്ടണുള്ളൂ. ഈ ഭാഗത്തുള്ള പവർ, ഇൻപുട്ടിലെ ഈ ഭാഗത്തുള്ള പവർ ആംപ്ലിഫൈ ചെയ്യുന്നില്ല, അപ്പോൾ നമുക്ക് പവർ ഔട്ട്പുട്ട് കുറവാണ്. പക്ഷേ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, ഫുൾ ഹാഫ് സൈക്കിളിനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടണത്. ഓക്കെ, അപ്പോൾ നമ്മളെ പവർ ഔട്ട്പുട്ട് ലാർജ് ആയിരിക്കില്ലേ? ഓക്കെ, പവർ ഔട്ട്പുട്ട് ഈസ് ലാർജ്, പവർ ഔട്ട്പുട്ട് ഈസ് ലാർജ്, എഫിഷ്യൻസി ഈസ് ഹൈ ആണ്. പിന്നെ അടുത്തത് എഴുതേണ്ടത് ഡിസ്റ്റോർഷൻ കുറവാണ്. ഓക്കെ, ലോ ഡിസ്റ്റോർഷൻ ഇതിൽ എഴുതിയിട്ടില്ല, ലോ ഡിസ്റ്റോർഷൻ. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, മെയിനായുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് ട്രാൻസിസ്റ്റർ കിട്ടണം, രണ്ടും ഒരേ പ്രോപ്പർട്ടിയിലെ ട്രാൻസിസ്റ്റർ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ആംപ്ലിഫയറിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് ഒക്കെ വന്നാൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ രണ്ട് ട്രാൻസിസ്റ്റർ ഒരേപോലത്തെ രണ്ട് ട്രാൻസിസ്റ്റർ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്.
ഓക്കെ, അതാണ് ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്നൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, ഇൻപുട്ടിലും ട്രാൻസ്ഫോമർ ഉണ്ട്, ഔട്ട്പുട്ടിലും ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ട്രാൻസ്ഫോമർ വരുമ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഓവറാൾ സൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, ബൾക്കി ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ട്രാൻസ്ഫോമർ വരുന്നതുകൊണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ പാർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റും കൂടും. ഓക്കെ, പിന്നെ ഇത് വെക്കാൻ കൂടുതൽ സ്പേസ് ഒക്കെ വേണ്ടിയിരിക്കും, ഈ പവർ ആംപ്ലിഫയർ വെക്കാൻ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ അതൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ട്രാൻസ്ഫോമർ വരുന്നതുകൊണ്ട് നമുക്കറിയാലോ, നമ്മൾ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു ഫ്രീക്വൻസി റെസ്പോൺസ്. ട്രാൻസ്ഫോമർ വരുമ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്ന കമ്പോണൻ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് ട്രാൻസ്ഫോമർ വരുമ്പോൾ ഈ പവർ ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വളരെ പുവർ ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പുഷ് പുൾ പവർ ആംപ്ലിഫയറിൻ്റെ ഈ ഒരു ഡിസഡ്വാൻറ്റേജ്. അതായത് നമ്മൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് സൈസ് കൂടുതലാണ്, ബൾക്കിയാണ്, അങ്ങനെയുള്ള ആ ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു ടൈപ്പ് പുഷ് പുൾ പവർ ആംപ്ലിഫയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് കോംപ്ലിമെൻ്ററി സിമ്മെട്രി പുഷ് പുൾ പവർ ആംപ്ലിഫയർ. ഓക്കെ, കോംപ്ലിമെൻ്ററി സിമ്മെട്രി പുഷ് പുൾ പവർ ആംപ്ലിഫയർ. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കി നോക്കി, നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, ഒന്നെന്ന് പറയുന്നത് എൻ പി എൻ ടൈപ്പും രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ പി എൻ പി ടൈപ്പും. നേരത്തെ എന്താ രണ്ട് എൻ പി എൻ ആയത്, ഇവിടെ എന്താ ഒരു എൻ പി എൻ പി എൻ പി. ഇവിടെ ഇൻപുട്ടിലെ ട്രാൻസ്ഫോമർ ഉണ്ടോ? ഇല്ല. ഇവിടെ ആകെയുള്ളത് ഔട്ട്പുട്ടിലെ ട്രാൻസ്ഫോമർ ആണ്, അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു വി സി സി ഉള്ളതിന് സപ്ലൈ കൊടുക്കാൻ ഇവിടെ രണ്ട് വി സി സി സപ്ലൈ ഉണ്ട്. ഓക്കെ, ഇവിടെ സെൻട്രൽ ടാപ്പിൽ ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ സെൻട്രൽ ടാപ്പിൽ ട്രാൻസ്ഫോമർ ഇല്ല. ഓക്കെ, ഇറ്റ് റിക്വയേഴ്സ്. അപ്പോൾ രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, ടി വണ്ണും ടി ടു. ഇതിൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പേര് നിങ്ങൾ നോക്കി നോക്കി കോംപ്ലിമെൻ്ററി സിമ്മെട്രി എന്നാണ് പറഞ്ഞത്. അതായത് സിമ്മെട്രി എന്ന് പറഞ്ഞാൽ ഒരേ പോലെയുള്ള ട്രാൻസിസ്റ്റേഴ്സ്, അതായത് ഒരേ ഒരേ നാച്ചുറലുള്ള ട്രാൻസിസ്റ്റർ, ഒരേ പാരാമീറ്റേഴ്സ് ഉള്ള, അതായത് എൻ പി എൻ പി എൻ പി ട്രാൻസിസ്റ്റർ ആണെങ്കിലും അതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ ഏകദേശം ഒന്നുള്ള ട്രാൻസ്ഫോമർ. കോംപ്ലിമെൻ്ററി എന്ന് പറയാൻ കാരണം രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, എൻ പി എൻ പി എൻ പി. ഓക്കെ, അതുകൊണ്ടാണ് കോംപ്ലിമെൻ്ററി എന്ന് പേര് വരുന്നത്. കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഏകദേശം ഒരേ പാരാമീറ്റേഴ്സ് ഉള്ള, അതായത് ടെമ്പറേച്ചർ റെസ്പോൺസ് അങ്ങനെയുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സൊക്കെ ഒരേ പോലെയുള്ള രണ്ട് ട്രാൻസിസ്റ്ററും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കോംപ്ലിമെൻ്ററി സിമ്മെട്രി പുഷ് പുൾ പവർ ആംപ്ലിഫയർ നമ്മൾ വിളിക്കാൻ കാരണം. ഓക്കെ, ഇറ്റ് റിക്വസ്റ്റ് ടു വി സി സി സപ്ലൈ. ഞാൻ പറഞ്ഞു ദിസ് സർക്യൂട്ട് ഹാസ് നോ സെൻറ്റർ ടാപ്പ്ഡ് ഇൻപുട്ട് ആൻഡ് സെൻറ്റർ ടാപ്പ്ഡ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. ഇതിന് സെൻറ്റർ ടാപ്പ്ഡ് ഇൻപുട്ട് ട്രാൻസ്ഫോമറും ഇല്ല, സെൻറ്റർ ടാപ്പ്ഡ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറും ഇല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നമ്മൾക്കൊന്നും കൂടി നോക്കുക. സർക്യൂട്ട് ഡയഗ്രം നമുക്ക് മനസ്സിലായി. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്ത്, ഓക്കെ, ഈ ഇൻപുട്ടിലെ ബ്ലോ കപ്പാസിറ്റർ ഡി സി കമ്പോണൻ്റൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നേരെ ഇൻപുട്ട് കൊടുത്തു. ഇവിടെ ആലോചിച്ചു, ഈ ഇൻപുട്ടിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോയി കൂടെ, ഇങ്ങോട്ടും പോയി കൂടെ. അപ്പോൾ ഇങ്ങോട്ടേക്കും പോകുന്നത് ഈ സിഗ്നലിനാണ്, ഇങ്ങോട്ടേക്കും പോകുന്നതും ഈ ഇൻപുട്ട് സിഗ്നലിനാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ട്രാൻസിസ്റ്ററിലേക്ക് ഒരേ സമയം ഈ ഇൻപുട്ട് സിഗ്നൽ വരുമല്ലോ, വരും. ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ നടക്കും നോക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണതല്ലേ. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ട്രാൻസിസ്റ്റർ എന്താ സംഭവിക്കുക? ഈ എൻ പി എൻ ട്രാൻസിസ്റ്ററിലേക്ക് ബേസിലേക്ക് പോസിറ്റീവ് കൊടുത്ത് എന്താ സംഭവിക്കുക? ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുമ്പോൾ നമുക്ക് ഇതിലൂടെ കളക്ടർ കറണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കളക്ടർ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. കളക്ടർ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ഇതിനെ ക്രോസായിട്ട് വോൾട്ടേജ് ഉണ്ടാവില്ലേ? ഇതിനെ ക്രോസായിട്ട് വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിലെ വോൾട്ടേജിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്നാണ്, ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിലൂടെയുള്ള കളക്ടർ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുക? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ട്രാൻസിസ്റ്റർ എന്താ സംഭവിക്കുക? ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഈ ട്രാൻസിസ്റ്റർ എന്താ സംഭവിക്കുക? പി എൻ പി ട്രാൻസിസ്റ്ററിലെ ബേസ് എൻ അല്ലേ, അതിലേക്ക് നെഗറ്റീവ് വരുമ്പോൾ എന്ത് സംഭവിക്കുക? ഇത് ഓൺ ആവും. ഇത് ഓൺ ആവുമ്പോൾ ഇതിൻ്റെ കളക്ടർ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ കിട്ടും. കളക്ടർ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ സമയത്ത് കളക്ടർ കറണ്ട് എങ്ങനെയായിരിക്കും? ഇതിലൂടെ ഇങ്ങനെയായിരിക്കും, പ്രൈമറിയിലൂടെ. അപ്പോൾ അതിന് കറസ്പോണ്ടിംഗ് ആയ വോൾട്ടേജ് അവിടെ കിട്ടൂലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ കിട്ടും. അത് ഇങ്ങനെ കറണ്ട് പോയപ്പോൾ സിഗ്നൽ ഇങ്ങനെയായിരുന്നു. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് കറണ്ട് പോകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ വോൾട്ടേജ് എന്തായിരിക്കും? ഇങ്ങനെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇൻപുട്ടിൽ ഇങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ
360 ഡിഗ്രി ഉള്ള സിഗ്നൽ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? നോ നീഡ് ഓഫ് സെൻട്രൽ ടാപ്പ്ഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. പോരെ, സെൻട്രൽ ടാപ്പ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെൻട്രൽ ടാപ്പ്ഡ് ഇൻപുട്ടും സെൻട്രൽ ടാപ്പ്ഡ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ കോസ്റ്റ് കുറവായിരിക്കും, സൈസ് കുറവായിരിക്കും. പിന്നെ ഇതിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇൻപുട്ട് സിഗ്നൽസ് ആർ നോട്ട് റിക്വയർഡ്. നമുക്കറിയാലോ പുഷ് പുൾ പവർ ആംപ്ലിഫയറിൽ നിങ്ങൾ കണ്ടിട്ടില്ലേനോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സിഗ്നൽ അല്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഈ സെൻട്രൽ ടാപ്പിംഗ് വെച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സിഗ്നൽ അല്ലേ നമ്മൾ കിട്ടിയിരുന്നത്. മനസ്സിലായില്ലേനോ? ഇവിടെ ഇങ്ങനത്തെ സിഗ്നൽ പോയപ്പോൾ ഇവിടെ എന്ത് സിഗ്നലായിരുന്നു? ഇവിടെ ഇങ്ങനത്തെ സിഗ്നലായിരുന്നു പോകേണ്ടിയിരുന്നത്. അങ്ങനെ കിട്ടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ഈ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട്. ആ ഒരു സാധനം ഇവിടെ വേണ്ട, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് ആംപ്ലിഫയർ വിൽ ബി ബെറ്റർ. ഞാൻ പറഞ്ഞു ട്രാൻസ്ഫോമേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഫ്രീക്വൻസി റെസ്പോൺസ് ബെറ്റർ ആയിരിക്കും, സർക്യൂട്ട് സ്മോൾ ഇൻ സൈസ് ആയിരിക്കും, കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സെൻട്രൽ കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ പവർ ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.